പത്തനംതിട്ടയിൽ രണ്ടിടത്ത് വാഹന അപകടം. പുത്തൻപീടികയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് നാലു പേർക്ക് ഗുരുതര പരിക്ക്. കൈപ്പട്ടൂരിൽ രണ്ട് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർ ഉൾപ്പെടെ 20 പേർക്ക് പരിക്കേറ്റു. ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, രണ്ട് അപകടങ്ങളുടെയും വിശദാംശങ്ങൾ. രണ്ട് അപകടങ്ങൾ ഉണ്ടായത് ഏതാണ്ട് 3 മണിക്കും 4 മണിക്കും ഇടയിലാണ്. എന്തായാലും കൈപ്പട്ടൂർ പുത്തൻപീടികയിലാണ് ആദ്യ അപകടം നടന്നത്. അതൊരു ആംബുലൻസ് ഡ്രൈവറാണ്. അയാൾ മദ്യപിച്ചിരുന്നു. അമിത വേഗതയിൽ വന്ന ഇന്നോവ കാറിനെ ഇടിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഇന്നോവ കാറിൽ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഈ ഡ്രൈവർക്കും 5-ാമനായ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇവർ ലഭിക്കുന്നു. ഈ ഇന്നോവ കാർ മറിയുന്ന തലകീഴായി മറിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇവരെ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാനായി. അവിടെ നാട്ടുകാരാണ് ആ പെട്ടെന്ന് തന്നെ ഇടപെട്ട് പോലീസും ചേർന്നാണ് മാറ്റിയത്. അതിന് മിനിറ്റുകൾക്ക് ശേഷമാണ് തൊട്ടപ്പുറത്ത് കൈപ്പട്ടൂരിൽ തന്നെ തൊട്ട അടുത്തൊരു മേഖലയിൽ KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ഇതിൽ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും അതുകൂടാതെ അടൂരിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് പത്തനംതിട്ട വഴി മുണ്ടക്കയത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന KSRTC ബസ്സിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിൽ അപകട കാരണമെന്നാണ് പറയുന്നത്. ഇയാൾ അമിത വേഗതയിലായിരുന്നു എന്നും പറയുന്നു. ഈ ബസ്സിലെ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി മുൻഭാഗത്തു നിന്ന് ശ്രമകരമായാണ് പുറത്തെടുത്തത്. നേരത്തെ നമ്മൾ പറഞ്ഞത് 20 പേർക്ക് പരിക്കേറ്റു എന്നാണ്. ഇപ്പോൾ നമ്പറിൽ ചെറിയ വ്യത്യാസമുണ്ട്. കൈകാലുകൾ ഒടിഞ്ഞും മറ്റുമായി ഏതാണ്ട് 36 പേർ ഇപ്പോൾ കുട്ടികളടക്കം 36 പേർ ഈ രണ്ട് അപകടങ്ങളിൽപ്പെട്ട 36 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. രണ്ട് KSRTC ബസ്സുകളിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഇവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കൂടുതൽ പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഉന്മേഷം. ശരി, രണ്ട് വാഹന അപകടങ്ങളാണ് ഉണ്ടായത്. രണ്ട് വാഹന അപകടങ്ങളിലായി 30-ലേറെ പേർ ഇപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുവെന്നാണ് ശ്രീജിത് ശ്രീകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്ന്.